ചിക്കാഗോ കൂടെയാണ് നമ്മുടെ നടത്തം. നമ്മൾ വന്നോ ചിക്കാഗോയിൽ വന്നു കേട്ടോ. ചിക്കാഗോ വന്നപ്പോൾ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേര് കണ്ടോ, ക്ലാരൻസ് ബക്കിംഗ്ഹാം മെമ്മോറിയൽ ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ ചിക്കാഗോ പാർക്ക് ഡിസ്ട്രിക്റ്റാണ്. അത് ഈ കാണുന്നതാണ് സംഭവം. ഞാൻ വേണം അടുത്തോട്ട് പോവാം. ദൂരെ നിന്ന് കാണുന്നതാണ് ഈ വാട്ടർ ഫൗണ്ടനെ. അടുത്തോട്ട് പോയി ഒന്ന് കാണിക്കാം അകത്തൊക്കെ. നമ്മൾ ഈ അകത്ത് പോകുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് അവർ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2 അങ്ങനെ ഓരോന്ന് പേര് കൊടുത്ത് അവർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ ഫൗണ്ടൻ കാണുന്ന ഈ ഭാഗത്താണ്, നമ്മൾ ഇതിൻ്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം അകത്തോട്ട് പോവാം. അങ്ങനെ നമ്മുടെ വാട്ടർ ഫൗണ്ടൻ്റെ അടുത്തോട്ട് നടന്നു പോകണം. ഒത്തിരി പേര് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ഇതുവഴി വന്നപ്പം ഇതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വാട്ടർ ഫൗണ്ടൻ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇന്ന് ഇറങ്ങിയതാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതിപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങിയത്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന വാട്ടർ ഫൗണ്ടൻ. വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത്, അതായത് ഒരു ടൈമിംഗ് വെച്ചാണ് അത് പൊങ്ങുകയും താഴെ ചെയ്തിരിക്കുന്നത്. 20 മിനിറ്റ്സ് അങ്ങനെ കണ്ട ഒരു ടൈമിംഗ് ഉണ്ട്, ടൈമിംഗ് വെച്ചാണ് പൊങ്ങുകയും താഴെ ചെയ്തത്. ആക്ച്വലി ഇത് 1 മണിക്കൂർ 20 മിനിറ്റ്സ് ആണ് പൊക്കത്തിൽ പൊങ്ങി വരാൻ നടുക്ക് കാണുന്നത്. ഏകദേശം 100-150 പിന്നെ നൈറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. വാട്ടർ ഡാൻസ് പോലെ ഒക്കെ നല്ല രസമായിരിക്കും കാണാൻ. നൈറ്റൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരികയും അത് വാച്ച് ചെയ്യും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്. കാറ്റിൻ്റെ ഒരു കാരണമുണ്ട് പറഞ്ഞാൽ ഈ ഷിക്കാഗോ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതൊരു വിൻഡി സിറ്റിയാണ്. ഷിക്കാഗോയ്ക്ക് വിൻഡി സിറ്റി എന്നാണ് പറയുന്നത്. എപ്പോഴും നല്ല കാറ്റായിരിക്കും, അപ്പോൾ ഫുള്ള് കാറ്റാണ്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റായിരിക്കാണ് ഇത് കേൾക്കുന്നത്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇതുകൊണ്ട് അതിനകത്ത് ഉണ്ടല്ലേ ഒറ്റ വീല ഇതിനകത്ത് പുള്ളി കാണാൻ തന്നെ നല്ല രസമാണ് കണ്ടില്ലേ. എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഈ വാട്ടർ ഫൗണ്ടൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ലേക്ക് ഉണ്ട് കേട്ടോ, മിഷിഗൻ ലേക്ക് എന്നാണ്. അമേരിക്കയിൽ പ്രധാനപ്പെട്ട ഒരു 5 ലേക്ക് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ മിഷിഗൻ ലേക്ക്. അതുകൊണ്ട് അതുപോലെ കാണുന്നത് അതിൻ്റെ നേരെ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പും കാറ്റുമാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ അതുകൊണ്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കയറുന്നത് ഇങ്ങോട്ടാണ്, വാട്ടർ ഫൗണ്ടൻ്റെ അവിടെ ആണ്. ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല, അവിടുന്ന് നേരെ ജസ്റ്റ് ഇവിടെ നിന്ന് അവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഒത്തിരി നേരം ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാം. നമ്മളുണ്ട് വാട്ടർ ഫൗണ്ടൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതൊക്കെ ഒരു റോസ് ഗാർഡൻ ആണ് വേണ്ടി കാണുന്നത്. ഒത്തിരി റോസസ് നിപ്പുണ്ട്, പക്ഷെ ഒന്നും അത് പൂവായിട്ടില്ല, റോസ പൂവായിട്ടില്ല. പിന്നെ വേറെ ഒരു ടൈപ്പ് പൂ ഇവിടെ നിപ്പുണ്ട്, വയലറ്റ് കളർ. ഇതങ്ങോട്ടുണ്ടോ ഗാർഡൻ? അപ്പോൾ ഓരോ ടൈപ്പ് പൂവുണ്ട്. സ്പാർക്കിൾ ആൻഡ് ഷൈൻ, ഫ്ലോറിബുണ്ട റോസ്, അതുപോലെ ഉണ്ട് ഇപ്പുറത്ത് അവർ വെച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാൻഡി ഫ്ലോറ റോസ്, ഡ്രീം കം ട്രൂ, അതുപോലെ ആ സൈഡ് ഈ സൈഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അവിടെ ആ സൈഡൊന്നും വെച്ചിട്ടുണ്ട് അവിടെ.
അങ്ങനെ ഓരോ പേര് അവർ അതിന് കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ റോസ ഇപ്പുറത്തെ റോസ, പക്ഷേ ഇപ്പം ഇപ്പുറത്തൊരു ചെറിയൊരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഈയൊരു സർക്കിളിനകത്താണ് അത് വെച്ചേക്കുന്നത്. നമ്മൾ ഇത് വലിയ കൂടുതൽ കാഴ്ചയില്ല, ഈ വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉള്ളു. പിന്നെ ഒത്തിരി വിസിറ്റേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ തന്നെ ഒത്തിരി എന്തുവാ ഈ ഫോട്ടോഷൂട്ടിന് ഒത്തിരി പേര് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇന്നിച്ചിരി മഴ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ മഴക്കോളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ജസ്റ്റ് വന്നു കണ്ടു, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോവാണ്. ഈ വാട്ടർ ഫൗണ്ടൻ്റെ ഫ്രണ്ടിലത്തെ റോഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. റോഡിൽ നിൽക്കുന്ന വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. അങ്ങോട്ടെല്ലാം ബിൽഡിങ്ങുകളാണ്, ആ ഭാഗത്തെല്ലാം ബിൽഡിങ്ങുകളാണ്. പാലം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ആക്ച്വലി ഇത് മേളിൽ പാലമല്ല, മേളൊരു ഹോട്ടലാണ്, ഹയത്ത് ഹോട്ടലാണ്. ഹയത്ത് ഒരു ബിൽഡിങ്ങിൽ പല ഹോട്ടൽസ് ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ അതിൻ്റെ താഴെ കൂടാണ് നമ്മളിപ്പം പോകുന്നത്. താഴെ കൂടാണ് റോഡ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്, നമ്മളിപ്പോൾ സിറ്റി ഒന്ന് കാണാൻ വേണ്ടി പോവാണ്, സിറ്റിയിലോട്ടൊന്ന് പോവാം. അപ്പോൾ അത് ട്രെയിനിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ, ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. സാധാരണ ഇപ്പോൾ ട്രെയിൻ കയറാൻ വരുന്നുണ്ടാകും, അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു റോഡിൻ്റെ ഈ സൈഡ് റെയിൽവേ സ്റ്റേഷനും ആ സൈഡ് ബസ്സിൻ്റെ ടെർമിനലുമാണ്. അവിടെ ബസ് കയറാൻ ഉള്ള സ്ഥലമാണ്, ബസ് സ്റ്റേഷനാണ് ആ സൈഡ്. അണ്ട് ആ സൈഡ് ഈ റോഡിൻ്റെ ഈ സൈഡ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വെറുതെ സിറ്റി വരെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ട്രെയിനിനകത്ത് കയറി ഇപ്പോൾ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് കാലിഫോർണിയ, അല്ലാതെ കാലിഫോർണിയ സ്റ്റേറ്റ് അല്ല കേട്ടോ. ഷിക്കാഗോയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് കാലിഫോർണിയ. ഇത് ഷിക്കാഗോയിലുള്ള ഒരു ഷിക്കാഗോ സ്റ്റേഷനാണ്. പല കളർ കണ്ടായിരുന്നു ഞങ്ങൾ, അത് പല സ്റ്റേഷനിൽ പല ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിൻ ഇവിടെ വെച്ചാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ബ്ലൂ ലൈനാണ്, ആ ബ്ലൂ ലൈനാണ് ഇവിടെ ജെയിംസ് ആർ തോംസൺ സെൻ്ററിലൊക്കെ എഴുതിയിരുന്നത്. ഈ ആക്ച്വലി ഈ സ്റ്റേഷൻ്റെ പേര് ക്ലാർക്ക് ആൻഡ് ലേക്ക് എന്നാണ്. അപ്പോൾ പല സ്റ്റേഷൻ പലയിടത്തു നിന്നും വരുന്ന ട്രെയിൻ ഇവിടെ വന്നാൽ ട്രാൻസ്ഫർ ആയി പല ഭാഗത്തോട്ട് പോകുന്നത്.
ഇവിടെ ഓറഞ്ച്, ഗ്രീന്, പർപ്പിൾ, പിങ്ക് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷൻ്റെ ഒരു ക്ലാർക്കാനിലേക്ക് എന്നാണ് നമ്മുടെ സ്ഥലത്തെത്തി മോൺട്രോ. അങ്ങനെ നമ്മുടെ സിറ്റിക്കകത്തോട്ട് കയറി അപ്പുറത്ത് ക്രോസ് ചെയ്തൊന്ന് പോണേ. അവിടെ അവിടെ സിഗ്നൽ ഇതുവരെ ആയിട്ടില്ല നമുക്ക്. പെഡസ്ട്രിയൻ സിഗ്നൽ ആവുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്യണം. നമുക്ക് സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്തു. ബസ്സാണ് കണ്ട പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കാണിച്ചതുകൊണ്ട് ആ ടവറിൻ്റെ അവിടെ വന്നു കേട്ടോ. പറ്റുവാണെങ്കിൽ അതിനകത്തൊന്ന് കയറാം. ഇതാണ് ഷിക്കാഗോയിലെ രണ്ടാമത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്, വില്ലിസ് ടവർ. വില്ലിസ് ടവറിൻ്റെ താഴെ വന്നു നമ്മൾ. പറ്റുവാണെങ്കിൽ അതിനകത്ത് അകത്ത് കയറാമേ. ആണ് നമ്മളതിൻ്റെ താഴെ വന്നു. ഇതാ ടവർ കണ്ടത്. നമ്മൾ നടക്കാനുള്ള പെഡസ്ട്രിയൻ ലൈനിലൊരു കാറുകാരം കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ നിർത്താൻ പാടില്ല, പിന്നെ അവരറിയാതെ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തിയേക്കുക. അപ്പോൾ എന്താണ്ട് ഇവിടെ നമ്മുടെ താഴെ ഏകദേശം താഴെ വന്നു കേട്ടോ. ഇവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ട്. ഇനി പെഡസ്ട്രിയൻ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോവാം. കണ്ട് ഇതാണ് ആ ബിൽഡിംഗ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ഷിക്കാഗോ. ഇനി അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്യണം. നമ്മൾ സ്വീകരിക്കാൻ ഒരു അതിഥി ഉണ്ട്. ആക്ച്വലി നമ്മൾ നേരെ അതിൻ്റെ താഴെ നിൽക്കുന്നത്, ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നിൽക്കുന്നത്. നമ്മൾ ഭയങ്കര കാറ്റായി പഠി ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിൻഡി സിറ്റി ആയത് ഈ ഷിക്കാഗോ എന്ന് പറയാം. നല്ല കാറ്റും, ഈ കാറ്റെന്ന് പറഞ്ഞാൽ സാധാരണ കാറ്റില്ല. നമ്മളെപ്പോലുള്ളവർക്ക് നല്ല തണുപ്പും ഫീൽ ചെയ്യും, ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കും, നമുക്കൊക്കെ നല്ലോണം ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പറ്റുവാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് മേളിൽ കയറാനാണ് ശ്രമിക്കുന്നത്. ഇത് എൻട്രൻസ് ആണ് തപ്പുന്നത്, അകത്തോട്ട് കയറാനുള്ളൊരു വഴി. അതിനോളം കിടപിടിക്കുന്ന പല ബിൽഡിങ്ങുകളും ഇതിൻ്റെ അടുത്തോടൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മളിതുകൊണ്ട് അവിടെ നിന്നാണ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വന്നത്. നമ്മൾ ഈ ബിൽഡിങ്ങിനെ ചുറ്റിക്കറങ്ങിയ ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നത്. വോള് കണ്ട്, ഇതിൻ്റെ എൻട്രൻസ് ഈ ഭാഗത്തുനിന്നാണ് അവിടുത്തെ നിന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞത്. കയറി നോക്കാം. നമ്മുടെ ബിൽഡിങ്ങിനകത്ത് കയറി നമ്മൾ 11:30 ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇപ്പം 11:05 ഒക്കെ കഴിഞ്ഞു, 11:05 കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിതിപ്പം ഈ ആ ഒരു ബിൽഡിങ്ങിനകത്താണ് നിൽക്കുന്നത്. ഇതാണ് ആ ബിൽഡിംഗ്. അപ്പോൾ നമുക്കിനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 11, അവർ പറഞ്ഞേക്കുന്ന 11:30 അവിടെ ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ആകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അവിടെ പോയി ക്യൂ നിൽക്കണം. ഒത്തിരി പേര് ആ സമയത്തിന് ബുക്ക് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ സമയം അപ്പോൾ അവിടെ ചെല്ലണം. അവിടെ നിന്ന് സ്കൈഡക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. ഒരു ചൈന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, സുഷി, സുഷി സാൻ. അതുകൊണ്ട് അവിടെ സ്കൈഡക്കിൻ്റെ ഒരു ബോർഡ് കണ്ടായിരുന്നു. ആക്ച്വലി താഴോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒത്തിരി പേര് താഴോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവിടെ വിസിറ്റ് ചെയ്യാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ടൊന്ന് പോവാം. എസ്കലേറ്റർ വഴി നമുക്ക് താഴോട്ട് പോവാം.
സ്കൈഡൊക്കെ വീണ്ടും താഴോട്ടാണ്. അതിനോട് സ്കൈഡൊക്കെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ലോവർ ലെവൽ 2. അപ്പം വീണ്ടും നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ ഇപ്പം നമുക്ക് ക്യൂ നിൽക്കാനൊക്കെ തുള്ളൂ. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഈ ബിൽഡിംഗ് ഒന്ന് കാണണം എന്ന് വിചാരിച്ചാൽ വന്നത് കേട്ടോ. അകത്ത് കയറാനുള്ള ഒരു ഇൻറ്റൻഷന് വന്നതല്ല, പിന്നെ വന്ന സ്ഥിതിക്കുന്ന അകത്ത് കയറണം എന്ന് തോന്നി അങ്ങോട്ട് കയറുന്നതാണ്. പിന്നെ കയറി നോക്കിയിട്ടൊക്കെ മേളിൽ പോയി ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. ഇവിടുത്തെ വണ്ണപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ണപ്പം ടൗണസ് ബിൽഡിങ്ങാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം, നിങ്ങളൊന്ന് കാണിക്കാം. എൻ്റെ സ്കൈഡക്കിൻ്റെ ആൾക്കാർ എനിക്ക് തോന്നുന്നു അവിടെ ക്യൂ നിൽക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്നൊന്ന് പോകുന്നത്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തായിരുന്നേ സ്കൈഡക്കിൻ്റെ. അപ്പോൾ ഇതെനിക്കൊന്ന് ഇത് ഈ ഒരു ബാർകോഡ് അവർ സ്കാൻ ചെയ്യും, സ്കാൻ ചെയ്തിട്ടാണ് അവരങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയും കാണുകയും ചെയ്യാം, മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.